ഇനി രാജി അല്ലാതെ വിടുന്ന പ്രശ്നമില്ലെന്ന് കോൺഗ്രസും ബിജെപിയും കേസ് വന്നാലും രാജി വേണ്ട എന്ന നിലപാടിലേക്ക് സിപിഎം എൻഐയുടെ ചോദ്യം ചെയ്യൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ പോലെ ലഘൂകരിക്കാൻ സാധിക്കില്ല രാജി ഇല്ലെങ്കിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തും സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെടി ജലീലിനെ ഇന്ന് എൻഐയെ ചോദ്യം ചെയ്തതോടെ രാജിയിൽ കുറഞ്ഞതൊന്നും ആവശ്യമില്ലെന്ന കടുത്ത നിലപാടിൽ നീങ്ങുകയാണ് കോൺഗ്രസും ബിജെപിയും എൻഐയെ ചോദ്യം ചെയ്തതോടെ മന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാകുമെന്ന് മനസ്സിലാക്കി ഒരു മുഴ മുന്നേറിയുകയാണ് സിപിഎം ഈ വിഷയത്തിൽ ചെയ്യുന്നത് ഇനി മന്ത്രിക്കെതിരെ കേസ് വന്നാലും രാജി വെക്കേണ്ടതില്ലെന്നാണ് സിപിഎമ്മിന്റെ നിലപാട് അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ തേടുന്നു എന്നതിന്റെ പേരിൽ രാജി വെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജലീൽ ഒരു കേസിലും പ്രതിയല്ലെന്നും അദ്ദേഹം രാജി വെക്കേണ്ട കാര്യമില്ലെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതിയായി വരേണ്ട ആൾ കേന്ദ്രമന്ത്രി വി മുരളീധരനാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു ജലീലിന്റെ രാജി എന്ന ആവശ്യം തള്ളി എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനും രംഗത്തെത്തി ഒരു തരത്തിലുമുള്ള നിയമ ലംഘനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ജലീൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് ഏജൻസിക്കും അന്വേഷണം നടത്താം അവർ ചോദിക്കുന്നതിൽ അറിയുന്ന കാര്യം പറയും ഇക്കാര്യത്തിൽ ഒരാശങ്കയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും കൂടുതൽ നാണം കെടാൻ നിൽക്കാതെ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് എൻഐഎ ഓഫീസിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ടാവണം ജലീൽ ഇറങ്ങേണ്ടത് ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു മന്ത്രിയെ ഇഡിയും എൻഐഎയും ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എൻഐഎ ചോദ്യം ചെയ്യുന്നത് അതീവ ഗുരുതരമായ വിഷയമാണ് ഇനിയും നാണം കെടാൻ നിൽക്കരുത് തന്നെയും ചോദ്യം ചെയ്യുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്ക് കെ ടി ജലീൽ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്നിട്ടും ഈ മന്ത്രിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കാനുള്ള നിലയാണ് അത് കേരളത്തിന് നാണക്കേടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി എന്ത് ന്യായീകരണമാണ് ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രത്തിലെ രണ്ട് ഏജൻസികൾക്കും ജലീൽ നടത്തിയ കുറ്റകൃത്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ജലീൽ സ്വർണം കടത്തിയെന്ന ബി ജെ പിയുടെ ആരോപണം സ്ഥിരീകരിച്ചിരുന്നു എന്നാണ് വസ്തുത അടിയന്തരമായി മുഖ്യമന്ത്രി ജലീലിനെ രാജിവെപ്പിക്കണം ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ ആളുകൾ പ്രക്ഷോഭത്തിലിറങ്ങും കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും തിരിച്ചറിയാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ എൻഐയുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ജലീലിന് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല മറ്റു മന്ത്രിമാരിലേക്കും ഒടുവിൽ തന്നിലേക്കും അന്വേഷണം എത്തുമെന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിയമവാഴ്ചയ്ക്ക് മുമ്പിൽ അത്തരം ന്യായീകരണങ്ങൾ പ്രസക്തിയുണ്ടാകില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ചോദ്യം ചെയ്യലിനായി മന്ത്രി കെ ടി ജലീൽ എൻഐഎ ഓഫീസിലെത്തിയത് മുൻ എം എൽ എ എം യൂസഫിന്റെ കാറിലാണ് മന്ത്രി എത്തിയത് കഴിഞ്ഞ ദിവസം ലഭിച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി എൻഐഎ ഓഫീസിലെത്തിയിരിക്കുന്നത് സ്വർണമല്ലെങ്കിൽ ഏതെങ്കിലും ഹവാല ഇടപാടുകൾ മതഗ്രന്ഥത്തിന്റെ മറവിൽ നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധനാ വിഷയം നേരത്തെ എൻഫോഴ്സ്മെന്റ് 2 ദിവസമായിട്ടാണ് ചോദ്യം ചെയ്തത് പക്ഷേ അന്ന് കെ ടി ജലീൽ പറഞ്ഞത് തന്റെ സ്വത്ത് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്ന ന്യായമാണ് എന്നാൽ ദേശവിരുദ്ധ കേസുകൾ അന്വേഷിക്കുന്ന എൻഐഎ പോലുള്ള ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം ന്യായങ്ങൾ വില പോകില്ല അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ രാജിക്കായുള്ള ആവശ്യത്തിന് സമ്മർദ്ദം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത